ഹലോ ഫ്രണ്ട്സ്, പെട്രോളും ഡീസലിനൊക്കെ ഡെയിലി വില കൂടുന്നതനുസരിച്ച് നമുക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ചിന്തിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ 19-ാമത്തെ ബ്രാൻഡാണ്, ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡാണെന്ന് നമ്മൾ ചാനലോടെ പരിചയപ്പെടുന്നത്. ഈ ബ്രാൻഡ് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. TVSൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് iQUBE. TVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജൂപിറ്റർ എന്ന് പറഞ്ഞൊരു വണ്ടി ഡെയിലി യൂസിന് ഇന്ത്യയിൽ എല്ലാവർക്കും വളരെയധികം പ്രചാരം നേടിയൊരു വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഏകദേശം ഡിസൈനാണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ iQUBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വന്നിട്ട് കുറച്ച് കാലമായി, ഇതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഈ ഒരു വണ്ടി അത്ര പോപ്പുലർ ആവാതിരുന്നതെന്ന് വെച്ചാൽ എല്ലാ ഷോറൂമുകളിലും ഇതിൻ്റെ ഒരു സർവീസിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെയിൽസിനൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫെസിലിറ്റി എത്തി ആയിട്ടുണ്ടായില്ല. ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയുള്ള പ്രിൻസ് മോട്ടേഴ്സിലാണ്. ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. കൂടാതെ ഇതിന് ടെസ്റ്റ് റൈഡും അവൈലബിൾ ആണ്. ടെസ്റ്റ് റൈഡും ഉണ്ട്, പിന്നെ സർവീസും ഉണ്ട്. ഇവരുടെ 4 ബ്രാഞ്ചുകളുണ്ട്, മണ്ണാർക്കാട്, അതുപോലെ തന്നെ മറ്റ് വളാഞ്ചേരി പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിൻ്റെ സർവീസും അതുപോലെ തന്നെ സെയിൽസും കൂടുതൽ മെയിനായിട്ട് ഇവിടെ ഈ ഒരു ഷോറൂമിലാണ് നടക്കുന്നത്. നമ്മളൊരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇത് ജൂപിറ്റർ, TVSൻ്റെ ജൂപിറ്ററിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ പോലെയാണ് നമുക്കിത് വരുന്നത്. പക്ഷേ വളരെ റോബോട്ടിക് ആയിട്ട്, നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ സിനിമയില്ലേ അതുപോലെയൊക്കെ ഒരു രീതിയിലുള്ള ഹെഡ്ലൈറ്റൊക്കെ വന്നിട്ട് വളരെ രസവും അതുപോലെ തന്നെ നല്ല ബോൾഡും സ്ട്രോങ്ങുമായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ജൂപിറ്ററിൻ്റെ പല എലിമെൻറ്റ്സും നമുക്ക് കാണാം, അതുപോലെ തന്നെ നമുക്ക് ജൂപിറ്ററിൻ്റെ ആ ഒരു ഷേപ്പിന് ഒരു ടോട്ടൽ ഫീലിങ്ങിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ഭാഗമൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടി പോലത്തെ നമുക്ക് ഫീൽ ചെയ്യും. പൊതുവേ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ കാണുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വണ്ടികളേക്കാരം. അപ്പോൾ ഈ ഇതുപോലത്തെ വെയിറ്റുള്ള കുറച്ചും ഡിസൈൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കൂൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കൂടുതൽ ഫീൽ ചെയ്യും. ഇത് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു ഉള്ള രസമുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ വരുന്നൊരു ഹെഡ്ലൈറ്റ്. അതിലൊരു ഇവിടെ താഴെത്ര ഡെയിലൈറ്റ് ആയിട്ടുള്ള റണ്ണിംഗ് ലാമ്പ് വരുന്നുണ്ട്. വൈറ്റ് കളറാണ്, വളരെ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ താഴെ ഹെഡ്ലൈറ്റ് ആ ഒരു യൂണിറ്റ് മൊത്തം LED തന്നെയാണ്. പിന്നെ ഇവിടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ എന്താ പറയുക, സ്വിച്ചസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഈ ഒരു സ്ക്രീനിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാം വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടച്ച്, ഒരു ഹാർഡ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. നമുക്കിവിടെ കീ കണ്ടോ, കീ നമുക്കിതൊരു കാറിൻ്റെ ഒക്കെ കീ വരുന്നത് പോലെയാണ് ഇതിൻ്റെ കീ വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്ത് നമുക്ക് അൺഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ കീ ആണത്, പിന്നെ സ്പെയർ കീ വരുന്നത് ഇതാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. ഇത് സ്ക്രീന് ടച്ചായിട്ടുള്ള സ്ക്രീനല്ല, പക്ഷേ വലിയൊരു സ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് സേഫ്റ്റിപരമായിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ഇത് പോയി. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ബ്രേക്കും അതുപോലെ തന്നെ ഈ ഒരു ബട്ടനും മോഡിൻ്റെ ബട്ടനും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓണാവും. ഓണായി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എക്കോ മോഡ്. ഇതാ ഇവിടെ നമുക്ക് ഹാൻഡിൽ പിന്നെ മോഡ് മാറ്റാനുള്ള ഈ ഒരു ബട്ടനാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ പവർ അങ്ങനെ രണ്ട് മോഡലാണ് നമുക്ക് മോഡുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ, ക്ലോക്ക്, അങ്ങനത്തെ പിന്നെ ഇതിന് നമുക്ക് SMS അലേർട്ട്, കോൾ എടുക്കാവുന്നതുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇങ്ങനെ സെറ്റിങ്സ്, മൈ വെഹിക്കിൾ, പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഈ ഒരു ബട്ടൺ ഇങ്ങനെ മുകളിലേക്ക്, നമ്മൾ ജോയിസ്റ്റിക്ക് പോലത്തെ സാധനമാണ്, ഡിവൈസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. പിന്നെ ഇവിടെ നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോണ്. പിന്നെ ഇവിടെ ഹസാർഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, നല്ല ബോൾഡായിട്ടുള്ളൊരു ഹസാർഡിൻ്റെ ബട്ടണാണ്, കുറച്ച് ഒരു സ്ട്രോങ് പ്ലാസ്റ്റിക് പോലത്തെ സാധനം. ഇനി നമുക്ക് റിവേഴ്സിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു P ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് കാണാം. അപ്പോൾ ജസ്റ്റ് വൺസ് മോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സായി. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പതിയെ നീങ്ങും. അപ്പോൾ റിവേഴ്സിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടി ഈ ഒരു ഫീച്ചർ ഈ ഒരു മോഡലിന് TVS കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡിലേക്കാവും.
പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പ്ലീസ് റിട്രാക്ട് ദി സൈഡ് സ്റ്റാൻഡ് എന്ന് പറയും. അപ്പോൾ അതൊരു സേഫ്റ്റി പരമായിട്ടുള്ളൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഹുക്കാണുള്ളത്. പിന്നെ ഇവിടെ മറ്റ് ഹുക്കുകളൊന്നും ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇവിടെ ഒരു ഹുക്കുണ്ട്, വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹുക്കുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി വരുന്നത് ഇവിടെയാണ്, അതിൻ്റെ സോക്കറ്റ് വരുന്നത്. ഇതാ ഈ ഒരു ഹാൻഡിൻ്റെ അവിടെയാണ് സോക്കറ്റ് വരുന്നത് ചാർജിങ്ങിൻ്റെ. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീക്കായിട്ടുള്ളൊരു സിംഗിൾ ഒരു സ്ട്രിപ്പ് പോലത്തെ ബാക്കിലെ റിയലിലെ ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമ്മളിനി ഹസാർഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഹസാർഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ടെയിൽ റിയർ ടെയിൽ ലാമ്പിൽ അതിൻ്റെ കൂടെ ഇത് ഈ ഒരു ലൈറ്റ് കത്തുന്നതോടുകൂടി വണ്ടി വളരെ ഐ മീൻ നല്ല ഭംഗി ഉള്ളൊരിതാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പൊതുവേ നമ്മുടെ ബ്ലാക്ക്, വൈറ്റ്, സിൽവർ അല്ലെങ്കിൽ റെഡ് അങ്ങനത്തെ കളറുകളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രീമിയം ടച്ച് വരുന്നൊരു കളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ക്യൂ സ്പാർക്ക് അസിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇവിടെ iQUBE ഇലക്ട്രിക് എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇനി നമ്മൾ കീ എടുത്തിട്ട് നമ്മുടെ സീറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അണ്ടർ സീറ്റ് ഓപ്പൺ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീ തന്നെ ഓപ്പൺ ആക്കണം. കീ വെച്ച് തന്നെയാണ് നമ്മുടെ അണ്ടർ സീറ്റ് ഓപ്പൺ ആക്കുന്നത്, അല്ലാതെ നമ്മുടെ അവിടെ സെപ്പറേറ്റ് അതിൻ്റെ ഒരു ബട്ടണൊന്നും വന്നിട്ടില്ല. ഇനി ഇത് ഇതിൻ്റെ നമ്മുടെ ചാർജിങ്ങിൻ്റെ സംഗമങ്ങളൊക്കെയാണ്. പിന്നെ അതെടുത്തു കഴിഞ്ഞാൽ 32 liters, അതായത് വളരെയധികം ഇഷ്ടം പോലെ നമുക്കിപ്പോൾ രണ്ട് ഹെൽമെറ്റ് വെച്ചാൽ പോലും വീണ്ടും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് അണ്ടർ സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു USB സോക്കറ്റ് ഉണ്ട് ചാർജർ. പിന്നെ ഇത് OBD എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടാണ് അവിടെ ഉള്ളത്. അത്രയാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂപിറ്ററിലൊക്കെ കാണുന്ന സെയിം കംഫോർട്ടും സെയിം സ്പേസിങ്ങും ഉള്ള അത്ര ഏരിയ ഉള്ളൊരു അതുപോലെ തന്നെ നമ്മുടെ എൻഡോർക്കുമ്പോൾ കണ്ട വളരെ സ്പോട്ടി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. രണ്ട് വേരിയൻസിലാണ് നമ്മുടെ iQUBE വരുന്നത്. ഇത് S എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻറ്റും ഇത് ബേസ് ആയിട്ടുള്ളൊരു വേരിയൻറ്റുമാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ സ്ക്രീനാണ്. ഇതിൽ ഒരു നമ്മുടെ TVSലൊക്കെ കാണുന്ന പോലെ നോർമൽ ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അത് TVSൻ്റെ ആപ്പ് വഴി യൂസ് ചെയ്യാവുന്ന നമ്മുടെ എൻഡോർഗിലും അതുപോലെ തന്നെ ജൂപിറ്ററിലൊക്കെ കാണുന്ന അതേപോലത്തെ സ്ക്രീനാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വലിയ സ്ക്രീൻ ഇല്ലാത്തത് കൊണ്ട് ആ സ്ക്രീന് കൺട്രോൾ ചെയ്യേണ്ട ഒരു ജോയിസ്റ്റിക്ക് പോലത്തെ സംഭവം നമ്മൾ മറ്റ് മോഡൽ മറ്റേ എസ്സിൽ കണ്ടത്ര ഉണ്ടാവില്ല. പിന്നെ കീയൊക്കെ മറ്റു പോലെ തന്നെയാണ് വരുന്നത്. മെയിനായിട്ട് ആ സ്ക്രീനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അലോയ്സ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റിൽ അലോയ്സ് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു മേജറായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ ഈ ഒരു സ്ക്രീന്. നമുക്കിതിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈടെക് ആയിട്ടുള്ളൊരു മോഡലാണത്. അപ്പോൾ ഈ ഒരു വലിയ സ്ക്രീനും അതുപോലെ തന്നെ ഈ വിൻഷീൽഡും വ്യത്യാസം കേട്ടോ. അതിലും വിൻഷീൽഡ് ചെറിയൊരു വിൻഷീൽഡാണ്, ഇതിൽ വിൻഷീൽഡ് വലിയൊരു വിൻഷീൽഡാണ്. അപ്പോൾ ആ ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ജോയിസ്റ്റിക്ക് പോലത്തെ സംഭവം ഇതാ ഇവിടെ ഉണ്ട്. അതാണ് ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രത്യേകത. മറ്റു കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ വരുന്നത്. ഇനി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് മോട്ടറും ബാറ്ററിയാണ്. ഇതിൽ വരുന്നത് 140 Nm ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 4.4 kW ബാറ്ററിയാണ് നമ്മുടെ iQUBE വരുന്നത്. ഇതിൽ നമുക്ക് ബാറ്ററി വരുന്നത് 3.4 kWh ബാറ്ററിയുമാണ്. ഓൾമോസ്റ്റ് ഇതിലൊരു ഫുൾ റേഞ്ച് എന്ന് പറയാവുന്നത് ഇതിൻ്റെ രണ്ട് മോഡൽ, അതായത് എക്കോയും പവറിലും. എക്കോയിലാണെങ്കിൽ 105 km റേഞ്ചും പവറിലാണെങ്കിൽ പവർ മോഡലാണെങ്കിൽ 75 km ഇതിൻ്റെ ഒരു റേഞ്ചും കമ്പനി പറയുന്നത്. അതിൽ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്കോ മോഡലാണെങ്കിൽ 50 km ആണ് കമ്പനി പറയുന്നത്. പക്ഷേ നമുക്കറിയാം തീർച്ചയായിട്ടും അത് ഓടിച്ചു നോക്കിയാൽ അതിലും കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പവർ മോഡൽ 78 വരെ അല്ലെങ്കിൽ 80 വരെയൊക്കെ ആയിരിക്കും. 78 കമ്പനി പറയുന്നത്, പക്ഷേ 80 വരെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്കൊരു ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു 3 യൂണിറ്റുകളാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോൾ മാക്സിമം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടാരിഫ് നോക്കണം, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ടാരിഫ് പറഞ്ഞാൽ 8 രൂപേൻ്റെ അടുത്താണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ടാരിഫ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു 8 രൂപയ്ക്ക് തന്നെ മാക്സിമം വെച്ച് കൂട്ടുകയാണെങ്കിൽ 3 യൂണിറ്റിന്
24 രൂപ. അതായത് ഫുൾ ചാർജ്, അതായത് ഒരു ഒരു ലെറ്റ്സ് സേ ഒരു 70 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്നത് ഈ പറഞ്ഞ 24 രൂപയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ശരിക്കും നമ്മൾ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ 4000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്, 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം. ഇനി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് എക്സ്ഷോറൂം വരുന്നത് 1.62 സംതിങ് ആണ്. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1.56 സംതിങ്ങും ആണ്. പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, അതാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 0 to 80% ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവാൻ നമുക്ക് വരുന്നത് അറൌണ്ട് 4.5 hours ആണ്. IP67 റേറ്റിംഗ് ഉള്ള ബാറ്ററിയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലും ഇലക്ട്രിക് വാഹനങ്ങളും നമ്മൾ കാണുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് ആക്ച്വലി. പിന്നെ നമ്മൾ പല വണ്ടികളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ 157 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ 770 mm ആണ്. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള ഡെയിലി യൂസിന് അനുയോജ്യമായിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റാണ്. അപ്പോൾ ഏത് ഹൈറ്റിലുള്ള ആളുകൾക്കും വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സീറ്റ് ഹൈറ്റാണ് 750 mm. പിന്നെ ഇതിൽ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ 130 mm ഡ്രം ബ്രേക്കാണ് എല്ലാ രണ്ട് മോഡലിലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻ വരുന്നത്, ഫ്രണ്ടിൽ ബ്രേക്ക് വരുന്നത് 220 mm ഡിസ്ക് ബ്രേക്കുമാണ്. പിന്നെ നമ്മൾ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് ഈ ഒരു മോഡൽ എസ് ആറ് മോഡൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചത് നമുക്കിവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ നമുക്ക് 90x90 12-inch ടയറാണ് രണ്ട് വേരിയൻറ്റിലും വരുന്നത്. 12-inch ടയറാണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ് രണ്ട് വേരിയൻറ്റിലും വരുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് റൈഡാണ്. ടെസ്റ്റ് റൈഡ് നമ്മളിവിടെ ഒരു കുത്തനെ ഒരു കയറ്റമുണ്ട്. നമ്മൾ ഈ കയറ്റം നേരത്തെ പല വണ്ടികളും വെച്ച് കയറിയതാണ്. 0 സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ എടുത്തത്, ഡബിൾ വെച്ചിട്ടാണ് കയറുന്നത്. ബാക്കിൽ എൻ്റെ കൂടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. കുത്തനുള്ള കയറ്റം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പവർ മോഡിൽ കയറി പോകുന്നത്. ഞാൻ എക്കോ മോഡിൽ നോക്കിയായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പവർ എക്കോ മോഡിൽ കയറി പോകുന്നുണ്ട്. നമ്മൾ എവിടെയും വലി മുട്ടുന്നൊന്നുമില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കുത്തനുള്ള കയറ്റങ്ങൾ കയറുമോ, വലി മുട്ടുമോ എന്നൊക്കെ. വലി മുട്ടി എവിടെയും മുട്ടിയിട്ടൊന്നുമില്ല. പിന്നെ മാത്രമല്ല ആക്സിലറേറ്റർ ജസ്റ്റ് നമ്മൾ വിട്ടാൽ തന്നെ നമുക്ക് റീജനറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വർക്കാവും. അതിപ്പോൾ ഇറക്കത്തിൽ മാത്രമല്ല, ജസ്റ്റ് റണ്ണിങ്ങിനിടയിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാലും അത് റീജനറേഷൻ ഇതാവും. പിന്നെ അതുപോലെ ബോഡി അത്യാവശ്യം നല്ല നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നൊരു ബോഡിയാണ്. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷനും വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. നമുക്ക് ഏത് മോശപ്പെട്ട റോഡുകളും നമുക്ക് വളരെ കൂളായിട്ട് ഒരു കൂളായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയൊരു സസ്പെൻഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്കോ മോഡലാണെങ്കിലും അത്യാവശ്യം പവർ ഉണ്ട്. ഇപ്പം ഞാൻ ഡബിൾ വെച്ചിട്ടാണ് പോണത്. നമ്മളിപ്പോൾ ഇനീഷ്യലായിട്ട് ആക്സിലറേറ്റർ ചെയ്യുമ്പോൾ തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എക്കോ മോഡാണ് പവർ മോഡലാണ് നല്ല രീതിയിൽ വണ്ടി എടുത്ത് കയറി പോകുന്നുണ്ട്, നല്ല ആക്സിലറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ടോപ്പ് എൻഡ് രീതിയിലുള്ളൊരു ഒരു നമ്മുടെ സ്പോട്ടി ഫീൽ ചെയ്യുന്നൊരു ഒരു 100 അല്ലെങ്കിൽ 90 എത്തിക്കുന്നൊരു ആ ഒരു പോയിന്റിലേക്ക് എത്തില്ലെങ്കിലും നമുക്ക് ഇനീഷ്യലി അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു 50-60 റേഞ്ചിലേക്കൊക്കെ അത്യാവശ്യം കയറാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് വണ്ടിയിൽ ചെയ്യുന്നത്. ഐ മീൻ ആ ഒരു പെർഫോമൻസ് മോട്ടർ തരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഒക്കെ നല്ല നമ്മുടെ നോർമൽ ജുപിറ്റർ ഓടിക്കുന്ന ഒരു ഒരു ഫീൽ തന്നെയുള്ള ഒരു ഡെയിലി യൂസിന് വളരെ അനായാസം നമുക്ക് സിറ്റി റൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ബോഡി ബിൽഡും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോഡി ബിൽഡാണ്. പിന്നെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സസ്പെൻഷനും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ BLDC മോട്ടോഴ്സുള്ള വണ്ടികൾ ഇപ്പോൾ ഈ അടുത്ത് ഓടിച്ചാലും ഇപ്പോൾ ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പവറും സ്റ്റെബിലിറ്റിയും പിന്നെ ബ്രേക്കിങ്ങും എല്ലാം ഒരു ഇനീഷ്യൽ പിക്കപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ശരിക്കും ടെസ്റ്റ് റൈഡ് എടുത്താൽ മാത്രമേ ഇതൊക്കെ ശരിക്കും അറിയുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ഒരു യൂട്യൂബേഴ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വണ്ടി എടുക്കരുത്. നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു നോക്കുക. അപ്പോൾ നമ്മളിന്ന് TVS iQUBE ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. ഇത് ആക്ച്വലി ഒരു ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണെങ്കിലും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം TVS ഇപ്പോൾ കുറച്ചായിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടികൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക TVS TVS റോണിൻ അതുപോലെ തന്നെ എൻടോർഗ് അതുപോലെ തന്നെ RTR 300 ഒക്കെ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടികളാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കാണുമ്പോൾ ഒരു ഡെയിലി യൂസിനുള്ള വണ്ടി പോലെ തോന്നുന്നെങ്കിലും
ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതിൻ്റെ ഒരു ആ ഒരു എനർജി ആ ഒരു ഇനീഷ്യൽ ആക്സലറേഷനൊക്കെ വളരെയധികം ഇപ്പം എക്കോ മോളിലാണെങ്കിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ കൂടുതൽ ഇപ്പോൾ ഒരു BLDC മോട്ടറാണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ട്യൂണിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇത് വീഡിയോസ് കാണുന്നതിനും കൂടുതൽ നിങ്ങൾ ഷോറൂമുകളിലൊക്കെ പോയിട്ട് ഇവിടെ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ഈ വണ്ടിയുടെ ശരിക്കുള്ളൊരു പെർഫോമൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഷോറൂമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടിയെ പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ അവൈലബിലിറ്റി അറിയാൻ വേണ്ടി നിങ്ങൾ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി TVS-ൻ്റെ കയ്യിൽ നിന്ന് അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ടുള്ള വണ്ടികൾ കൂടുതൽ ഇപ്പോൾ ഒരു അടിപൊളി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വരാൻ പോകുന്നുണ്ട്. ഒരു വളരെയധികം പെർഫോമൻസ് ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ടുള്ള ഒരു വാഹനം. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വണ്ടികൾ നമ്മൾ TVS-ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സലാം.